അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ അടയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, ആദ്യം നമ്മളതിൻ്റെ അടക്കള മാവ് റെഡിയാക്കുകയാണ്. അതിന് മൈദയാണ് വേണ്ടത്. നമ്മൾ ആൾക്കാർക്കനുസരിച്ച് മൈദ എടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ആളുള്ളൂ, അപ്പോൾ കുറച്ചുണ്ടാക്കുള്ളൂ. ഞാനൊരു 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ഉപ്പിട്ടിട്ട് ഉപ്പൊന്ന് നല്ല എടുത്തപ്പോൾ മിക്സ് ചെയ്യാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. കുറേശ്ശെ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാകെ ഒഴിച്ചെടുക്കരുത്, അപ്പോൾ വെള്ളം വേഗം ഏറി ലൂസാവും. മാവ് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാനത് കുഴച്ചിട്ട് മാവ് റെഡിയാക്കിയിട്ട് വരാം. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം പാകത്തിനായിട്ടുണ്ട്. നല്ല പാകമായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി ഓയില് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആവണം. മാവ് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ്ങിന് വേണ്ട ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിക്കും. ഫില്ലിങ്ങിനുള്ള ചിക്കന് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് പുഴുങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടത് സവാളയും പച്ചമുളകും. സവാള ഞാൻ അരിഞ്ഞെടുത്താണ്. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഫില്ലിങ് ഉണ്ടാക്കാം. ഫില്ലിങ് റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/2 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഒന്ന് പൊട്ടിയ ശേഷം ഇനി സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വേഗം വാടാനാണ്. ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് കൂട്ടി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂടി കൊടുക്കാം. തുറന്ന് ഇളക്കി കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കന് കൈകൊണ്ട് ഇങ്ങനെ മിക്സിയിലൊന്നും ഇട്ടിട്ട് ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ അങ്ങനെ ചെറുതായിട്ട് തിരിച്ചു കൊടുത്ത് എന്നാൽ വലിയ കഷ്ണങ്ങളായി ഇങ്ങനെ പഠിച്ചെടുക്കാൻ കിട്ടും. എല്ലില്ലാത്ത ചിക്കൻ കഷ്ണമാണ്. ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മസാല തേച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. വേവിച്ചെടുത്താണ്. വേവിക്കുമ്പോൾ തന്നെ മല്ലിപ്പൊടിയും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് വേവിച്ചെടുത്താണ്. അപ്പോൾ ഇനി മസാലയിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും. അങ്ങനെ വേവിച്ചെടുത്താൽ അടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നമ്മുടെ മാവ് തുറന്നു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുഞ്ഞു ഉരുളകളാക്കിയിട്ട് കുഞ്ഞുരുളകളാക്കാം. എല്ലാം ഉരുളകളാക്കാം. ഉരുളകളൊക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. എണ്ണ തേച്ചെടുക്കാം. ഓരോ ഉരുളകളും ബൂരിൻ്റെ വലുപ്പത്തിൽ പ്രസ് ചെയ്തെടുക്കാം.
نعم، chips are a little down. We have a vegetable. 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 We موموسا كيتو ميدكم انا ورونو جايدركم اي باغم ايچيتونه جايدوكم هلا موديل نمك جيدو كاتا ورشيد كامدي شتي اكون انا اللون دا رديا كيتندا ني ورشيد كام ني ورونا ايتة تركا انا اللا تركا ورونا ايتة ما تركا تيجي نمك ميديوم تركا എല്ലാം വറച്ചിട്ടിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടിയാട്ടെ ഏകദേശം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഒന്നും കൂടെ ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം വെന്തത് കോരി മാറ്റാം എല്ലാം കോരി മാറ്റാം ഇപ്പോൾ നമ്മളെ ചിക്കൻ അട റെഡിയായിട്ടുണ്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ക്രിസ്പിയാണ് ടേസ്റ്റ് ഉണ്ടോ സൂപ്പർ കുറച്ചിങ്ങനെ മോമോസ് ആക്കി ഉണ്ടാക്കി മോമോസ് പൊരിച്ചെടുക്കാം നമ്മൾ മോമോസ് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഓക്കെ ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു അസ്സലാമു അലൈക്കും